കൊടും ചൂടിലും കോടമഞ്ഞ് പുതച്ചൊരു താഴ്വര, വെയിലിൻ്റെ ഇടവേളകളിൽ നൂൽവണ്ണത്തിൽ മഴ പെയ്യുന്ന ഒരു സ്ഥലം, പറന്നു പോകുമോ എന്ന് സംശയിക്കും വിധത്തിൽ മുന്നറിയിപ്പ് ഇല്ലാതെ എത്തുന്ന കാറ്റ്, ഈ വിശേഷണങ്ങൾ എല്ലാം ചേരുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ കേരളത്തിൽ. അതാണ് പരുന്തുംപാറ. ഇടുക്കിയേക്കാൾ മിടുക്കിയാണ് പീരുമേട്ടിലെ പരുന്തുംപാറ. പേരിനോളം തന്നെ വ്യത്യസ്തതയുണ്ട് ഇവിടുത്തെ കാഴ്ചകൾക്കും. ഒരു വലിയ പരുന്ത് പറക്കാൻ ഒരുങ്ങി നിൽക്കുന്നത് പോലെ തോന്നിക്കുന്ന പാറക്കൂട്ടങ്ങളാണ് പരുന്തുംപാറയ്ക്ക് ഈ പേര് സമ്മാനിച്ചത്. വ്ളോഗ് എറൗണ്ട് മീ എന്ന നമ്മളുടെ ചാനലിലെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മൊട്ടക്കുന്നുകളാൽ സമൃദ്ധമായ വാഗമൺ വഴി പരുന്തുംപാറയിലോട്ടുള്ള യാത്രയിലാണ് നമ്മൾ. നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഒരു ഗ്രാമമാണ് പരുന്തുംപാറ. പീരുമേട് താലൂക്കിലുള്ള പ്രകൃതി രമണീയമായ ഈ സ്ഥലം പീരുമേടിനും തേക്കടിക്കും ഇടയിലായി പീരുമേട്ടിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത്. പീരുമേട്ടിൽ നിന്നും ഏകദേശം 6 കിലോമീറ്ററും തേക്കടിയിൽ നിന്നും 25 കിലോമീറ്ററും ദേശീയപാത 220 നിന്ന് 3 കിലോമീറ്ററും അകലെയാണ് ഈ സ്ഥലം. വളർന്നു വരുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് പരുന്തുംപാറ. വളരെ സ്വസ്ഥമായ അന്തരീക്ഷവും കാടിൻ്റെ നൈർമല്യതയും അടുത്തറിയാൻ എത്തുന്ന ഒരുപാട് സഞ്ചാരികളുടെ പ്രതീക്ഷയാണ് പരുന്തുംപാറ. പരുന്തുംപാറ എന്ന വാക്ക് വന്നത് തന്നെ 2 വാക്കുകളിൽ നിന്നാണ്, പരുന്ത് പാറ. ഈ പാറമുകളിൽ കയറി നിന്നാൽ ചുറ്റുമുള്ള നിബിഡ വനത്തിൻ്റെ 360° കാഴ്ച കാണാൻ സാധിക്കും. പരുന്തുംപാറയിലേക്കുള്ള വഴി ടാർ ചെയ്തതാണ്, പക്ഷേ വളരെ ഇടുങ്ങിയതുമാണ്. എന്നാൽ യാത്രയെ സ്നേഹിക്കുന്ന ആർക്കും മികച്ച ഒരു ഡ്രൈവിംഗ് അനുഭവമായിരിക്കും ഈ റോഡ്. ഇരുഭാഗത്തും തേയിലത്തോട്ടങ്ങൾ കൂടെ കൊടും വളവുകളും നിറഞ്ഞ വഴി. യഥാർത്ഥത്തിൽ ട്രക്കർ പർദീസ എന്നറിയപ്പെടുന്ന ഈ സ്ഥലം കുടുംബത്തോടൊപ്പം ഒരു അവധിക്കാല യാത്ര ആസൂത്രണം ചെയ്യാൻ ഉത്തമമായ ഒരു സ്ഥലമാണ്. എറണാകുളം ഭാഗത്തു നിന്നും വരുന്നവർ മൂന്നാർ, വട്ടവട എന്ന സ്ഥലങ്ങളിൽ പോയി സന്ദർശിച്ചതിന് ശേഷം ലക്ഷ്മി എസ്റ്റേറ്റ് വഴി തിരിച്ച് ഇടുക്കി കാൽവറി മൗണ്ട്, പിന്നെ കുട്ടിക്കാനം വഴി പരുന്തുംപാറ വാഗമൺ വഴിയെത്തി എറണാകുളത്തേക്ക് പോകാൻ സാധിക്കുന്നതാണ്. അതുമാത്രമല്ല, നമ്മുടെ സ്വന്തം KSRTC എന്ന ആനവണ്ടി പത്തനംതിട്ടയിൽ നിന്നും ഗവി, വണ്ടിപ്പെരിയാർ, പരുന്തുംപാറ വഴി വാഗമണിലേക്ക് ഒരു വിനോദയാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. പത്തനംതിട്ട KSRTC ടെർമിനലിൽ നിന്നും ഉള്ള ടൂർ പാക്കേജ് സർവീസ് ഉടൻ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ അറിയാൻ സാധിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വാഗമണിനെ കുറിച്ച് പറയാനാണെങ്കിൽ, ഇടുക്കി കോട്ടയം ജില്ലകളിലായിട്ട് വ്യാപിച്ചെടുക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് വാഗമൺ. സഞ്ചാരികളുടെ ഇഷ്ട ലൊക്കേഷനാണിത്. മൊട്ടക്കുന്നുകളും പൈൻ മരങ്ങളും വെള്ളച്ചാട്ടങ്ങളും കൊണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണിത്. മുണ്ടക്കയം, കുട്ടിക്കാനം, ഏലപ്പാറ, വാഗമൺ റൂട്ട് തേയിലത്തോട്ടങ്ങളുടെയും ഒരു മഞ്ഞും കണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. നഗരത്തിൻ്റെ തിരക്കും കോലാഹലമൊക്കെ വിട്ടിട്ട് നിബിഡ വനങ്ങളുടെ ശാന്തമായിട്ടുള്ള ദൃശ്യം ആസ്വദിക്കാൻ ഉചിതമായിട്ടുള്ള മലമ്പ്രദേശമാണിത്. പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കുമരകത്തിനും തേക്കടിക്കും ഇടയിലെ ഇടവേള കേന്ദ്രമായിട്ട് പരുന്തുംപാറയെ വളർത്തിയെടുക്കാനുള്ള പദ്ധതികൾ ജില്ലയിലെ ടൂറിസം വികസന സമിതി തയ്യാറാക്കുന്നുണ്ട്. ഇടുക്കി ജില്ലയുടെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇതുവരെ ഉൾക്കൊള്ളിച്ചിട്ടില്ലെങ്കിലും മറ്റു വിനോദസഞ്ചാര കേന്ദ്രങ്ങളോട് കിടപിടിക്കുന്ന ഭൂമനോഹാരിത ഈ പരുന്തുംപാറയ്ക്കുണ്ട്. തെളിഞ്ഞ ആകാശമാണെങ്കിൽ ശബരിമല കാടുകൾ ഇവിടെ നിന്ന് കാണാവുന്നതാണ്. മകരജ്യോതി ദർശിക്കുവാൻ മണ്ഡലകാലത്ത് അയ്യപ്പ ഭക്തർ കൂട്ടമായി ഇവിടെ എത്താറുണ്ട്. വിശാലമായിട്ടുള്ള ഉയർന്ന പ്രദേശമായതിനാൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ 4 പാടും വളരെ ദൂരത്തോളമുള്ള മലനിരകൾ കാണുവാൻ സാധിക്കുന്നതാണ്. മഞ്ഞുമൂടി ഇടയ്ക്കിടയ്ക്ക് കാഴ്ച മറയുകയും താമസിയാതെ കാറ്റടിച്ച് ദൂരെയുള്ള മലനിരകൾ പ്രത്യക്ഷമാവുകയും ചെയ്യുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ്. ഇവിടുത്തെ ഒരു പാറക്കെട്ടിന് മഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ശിരസ്സുമായിട്ട് അത്ഭുതകരമായിട്ടുള്ള ഒരു സാമ്യമുണ്ട്. ഇതിനെ നമ്മൾ ടാഗോർ പാറ എന്നാണ് അറിയപ്പെടുന്നത്. ഒരുപാട് സിനിമകളുടെ ഇഷ്ട ലൊക്കേഷനാണ് പരുന്തുംപാറ. ഭ്രമരം എന്ന് പറയുന്ന ചലച്ചിത്രത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഈ പരുന്തുംപാറയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പരുന്തുംപാറയെക്കുറിച്ച് ഇനി കൂടുതൽ പറയുകയാണെങ്കിൽ, ഒരു പക്ഷിയുടെ കണ്ണിൽ കാണുന്നത് പോലെ 360° കാഴ്ചയാണ് ഇവിടെ എത്തുന്നവർക്ക് പരുന്തുംപാറ സമ്മാനിക്കുന്നത്. കിഴുക്കാൻ തൂക്കായ പാറക്കൂട്ടങ്ങളും ആകാശം തൊട്ടു നിൽക്കുന്ന കുന്നുകളും ചന്നം ഭിന്നം ഒഴുകുന്ന കുഞ്ഞരുവികളും മറ്റും എല്ലാം ചേർന്ന് പരുന്തുംപാറയ്ക്ക് മാത്രം നൽകാൻ കഴിയുന്ന മറ്റൊരു അത്ഭുത കാഴ്ചയാണ്. മലകൾക്കിടയിലാണ് പരുന്തുംപാറയുടെ യഥാർത്ഥ സൗന്ദര്യം. കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത വിധത്തിൽ കോട വന്ന് മൂടുമ്പോൾ മലഞ്ചെരിവിലൂടെ ഇറങ്ങി അടുത്ത മല കയറുന്ന സുഖമൊന്നും വേറെ തന്നെയാണ്.
പരുന്തുംപാറയിലെ സൂയിസൈഡ് പോയിന്റിലേക്കുള്ള വഴിയും സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ്. ആർക്കും ഒന്നിറങ്ങിച്ചെന്ന് നോക്കാൻ സാധിക്കുന്ന വിധം നമ്മുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കി വലിക്കുന്ന കാറ്റും കോടയുടെ സാന്നിധ്യമൊക്കെ അവിടെ എപ്പോഴുമുണ്ട്. കാലാവസ്ഥ ഇവിടെ പെട്ടെന്ന് മാറിമറിയാറുണ്ട്. വെയിലിലേക്ക് പെട്ടെന്നാവും മഞ്ഞു വരിക. തെളിഞ്ഞ കാഴ്ച ഒരു മഹാഭാഗ്യമാണിവിടെ. പച്ചയും മഞ്ഞയും കാറ്റും നൂൽ മഴയും ഒക്കെയായിട്ട് പ്രകൃതി അതിൻ്റെ പലവിധ ഭാവങ്ങൾ വാരി വിതറുകയാണ് ഇവിടെ പരുന്തുംപാറയിൽ. ആകാശ കാഴ്ചയിൽ ഇവിടുത്തെ പാറക്കൂട്ടങ്ങൾ പരുന്തായി പറക്കാൻ ഒരുങ്ങുന്നത് പോലെ തോന്നും എന്നതിനാലാണ് പരുന്തുംപാറ എന്ന പേര് വന്നതെന്നും, അതല്ല മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പരുന്തിൻ്റെ കാഴ്ച പോലെ ദീർഘദൂരം കാണാൻ കഴിയും എന്നതുകൊണ്ടാണ് ഈ പേര് വന്നതും ആണ് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. കൃത്യമായ ട്രക്കിംഗ് പാതയൊന്നുമില്ലെങ്കിലും ട്രക്കിങ്ങും ഇവിടെ നടക്കാറുണ്ട്. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരങ്ങൾപ്പെട്ട ഒന്നാണ് ഈ പരുന്തുംപാറ. സൗന്ദര്യ ആരാധകർക്കായി പ്രകൃതി ഒരുക്കിയിട്ടുള്ള ദൃശ്യവിരുന്നാണ് ഈ പരുന്തുംപാറ. ദൈവത്തിന് സ്വന്തം നാടായ കേരളത്തിന് ദൈവം നൽകിയ സമ്മാനങ്ങളിൽ ഒന്നാണിത്. ഋതുഭേദങ്ങൾക്കനുസരിച്ച് പുതുപുത്തൻ കുപ്പായങ്ങളണിഞ്ഞ് നിത്യസുന്ദരിയായി ആരാധകരുടെ മുന്നിൽ പരുന്തുംപാറ എന്നും തല ഉയർത്തി നിൽക്കുന്നു. മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.